എനിക്ക് വീഡിയോ കാണിച്ചു തരണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഒരാഴ്ചയായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ബാത്റൂമിലൊക്കെ പോയി കഴിയുമ്പോൾ മാത്രം, അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമില്ല, ആ സമയത്ത് മാത്രം ചിലപ്പോൾ ഒരു ചെറുതായിട്ട് ബൾജ് ചെയ്ത് വരുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് വൺസ് യൂസ് ചെയ്തതല്ലാതെ പിന്നെ അത് കഴിഞ്ഞ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലേ. അപ്പൊ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാസത്തിൽ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്, അല്ല ഒരു മൂന്നാലഞ്ച് മാസം കൂടുമ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് എത്ര ഉപയോഗിക്കുന്നു അത്രയും നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കും കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ശരീരത്തിന് ഏറ്റവും നല്ല സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനവർക്ക് ഇപ്പൊ എന്നാ ഒരു ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് വൺ വീക്ക് നമ്മൾ യൂസ് ചെയ്യണേ. പിന്നെ എന്താണെന്ന് വെച്ചാല് ഒരു ദിവസം യൂസ് ചെയ്ത് അല്ലെങ്കിൽ രണ്ടു ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലൊക്കെ ക്യുക്കായിട്ട് റിസൾട്ട് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടിയെന്ന് കരുതി നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്, ആ ഒരു വൺ വീക്ക് കംപ്ലീറ്റ് ചെയ്യണം. രാവിലെ വെറും വയറ്റിലാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ കണ്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇതെനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടാണ്, ഒരുപാട് വീഡിയോസ് കണ്ടു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി വീഡിയോസ് ചെയ്ത് ഞാൻ ആദ്യം കമന്റ്സ് വായിക്കും, എന്നിട്ട് അതിനകത്ത് ഒരുപാട് പേര് ചെയ്ത് ഉപയോഗപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് എഴുതിയേക്കുന്ന സാധനമാണ് ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഏറ്റവും റിവ്യൂസ് നോക്കിയിട്ട് അതിൽ നല്ലതെന്ന് കാണുന്നതാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ വേണ്ട സാധനം എന്ന് പറഞ്ഞാല് ആകെ മൂന്നേ മൂന്ന് സാധനം നമുക്ക് മതി കേട്ടോ. ഈ മൂന്ന് സാധനങ്ങളും മതി. തുറക്കാം തുറക്കാം, ഞാൻ ഡോർ അടച്ചിട്ടേക്കും, അതുകൊണ്ട് തുറക്കാൻ ബഹളം വെക്കുന്ന തെച്ചിക്കുട്ടൻ. ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏത് മഞ്ഞൾപ്പൊടി ആയാലും കുഴപ്പമില്ല, നമുക്ക് ഓർഗാനിക് ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ രണ്ടാമത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം, പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇതെൻ്റെ എന്നാ പറയുക മസാലാസ് എല്ലാം വെക്കുന്ന ഒരു പാക്കറ്റാണ്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ദാ ഈ കാണുന്ന നമ്മുടെ വലിയ ജീരകം കേട്ടോ, ചെറിയ ജീരകമല്ല വലിയ പെരിഞ്ജീരകം, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം. ഇതൊരു 200 ml ആണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് നല്ലപോലെ തിളപ്പിക്കണം. നമുക്ക് എന്നാ ചെയ്യണം, ഈ പെരിഞ്ജീരകം നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ഇടേണ്ട, നമുക്ക് ഒരാഴ്ചത്തേക്ക് ഓരോ ടീസ്പൂൺ വീതം എടുത്തേച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനം എടുക്കണം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൊടിക്കുമ്പം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടാൻ നോക്കണം. അതെന്താന്ന് വെച്ചാണല്ലോ, നമ്മൾ ഈ ചൂവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ആ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും ഇതും കൂടെ ഇടുന്നത്. എന്നിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ പെരിഞ്ചീരകം എന്ന് പറയുന്ന സാധനം നല്ലപോലെ അങ്ങ് വലുതാവേ വികസിക്കും. അപ്പോൾ അങ്ങനെ വികസിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫൈനായിട്ട് പൊടിഞ്ഞില്ലെങ്കിൽ അതിങ്ങനെ വലുതായി വരുമ്പോൾ നമുക്ക് ആ വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മുടെ തൊണ്ടയിൽ അത് തടയുവേ. എനിക്കങ്ങനെ പറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കാൻ നോക്കുക. നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി. ഇത് ഞാൻ പൊടിച്ചു, നല്ലപോലെ പൗഡർ ആക്കി എടുത്തു. അതാണ് ഞാൻ പറഞ്ഞ ഒന്നും കൂടെ പറയാണ്, നല്ല പൗഡർ ആക്കി എടുക്കണം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് കുതിർന്നു കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും ഇറക്കാനായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തിളച്ച വെള്ളമാണ്, തിളച്ച വെള്ളം നമ്മൾ ഗ്ലാസിനകത്തേക്ക് ഒഴിച്ചു. മഞ്ഞൾപ്പൊടിയെ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വേണ്ട കേട്ടോ, അര മതിയാവും. അതിട്ടു. അതിനുശേഷം നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത് 1 ടീസ്പൂൺ ആണ് നമുക്ക് വേണ്ടത്. അതിനകത്തേക്ക് ഇട്ടു. അത് ഇളക്കണം എന്ന് നിർബന്ധമില്ല ഇപ്പം, കാരണം ഇപ്പം നമ്മളിത് വെക്കുവാണ്, നമുക്ക് പാകത്തിന് ചൂടായിട്ടാണ് കുടിക്കുന്നത്. നമ്മുടെ പാകത്തിന് ഇത്ര ചൂടിൽ നമുക്ക് കുടിക്കാവോ അത്രയും ചൂടിൽ കുടിക്കുക. അപ്പോൾ ഇത് ഇളക്കണം എന്നൊരു നിർബന്ധമില്ല, കാരണം അത് അവിടെ ഇരുന്ന് ഒന്ന് സെറ്റായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇളക്കി വെച്ചാലും മതി, അല്ല ഇളക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇളക്കി വെക്കാം, ഇങ്ങനെ വേണേൽ ചെയ്യാവേ. അപ്പോൾ ഇപ്പം ഞാൻ അതവിടെ ഇട്ട് തണുക്കാൻ വെക്കുവാണേ. എന്നിട്ട് ചൂടാറിക്കഴിയുമ്പോൾ അതെടുത്തങ്ങ് കുടിച്ചാൽ മതി. ആ ദിവസം രാവിലെ വെറും വയറ്റിൽ ഈ ഒരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ അതാണ് റിസൾട്ട് കിട്ടാൻ ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പൈൽസിനുള്ള ഒറ്റമൂലി. ഇത് ഇതുപോലെ ഒരു ആഴ്ച കഴിക്കണം.